ഹലോ, ഹായ് മീര. മീര നന്ദൻ. ആം യുവർ വൺ ആൻഡ് ഓൺലി പ്രകാശ് മേനോൻ. ഞെട്ടിയല്ലേ? മീര, ഇത് പുതിയ നമ്പറാ. പഴയ നമ്പർ നീ ബ്ലോക്ക് ചെയ്തെന്ന് എനിക്കറിയാം. ആ പിന്നെ ഇതുപോലെ ഒരുപാട് നമ്പറുകൾ എൻ്റെ കയ്യിലുണ്ട്. നിന്റെ മുഖത്തെ ഭാവം ഇപ്പം എന്തായിരിക്കുമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അന്ന് നീ എന്നെ കൊല്ലാൻ തുടങ്ങിയപ്പോൾ ഉള്ള ഭാവം അതല്ലേ ഇപ്പം നിന്റെ മുഖത്തുള്ളത്. എന്തായാലും എനിക്ക് നിന്നെ ഒന്ന് കാണണം. നീ സിദ്ധാർത്ഥൻ എംഎൽഎയുടെ മകൻ നന്ദനെ വിവാഹം ചെയ്യാൻ പോകുന്നു എന്നുള്ള വീഡിയോ ഞാൻ കണ്ടു. ഇപ്പൊ അതങ്ങ് ഡിലീറ്റ് ആക്കിയല്ലേ? ഏതായാലും ഇനിയിപ്പം ഞാൻ കുറെ വീഡിയോസ് അങ്ങ് പോസ്റ്റ് ചെയ്യാൻ പോവാ. ഞാനും നീയും കൂടിയുള്ള വീഡിയോകൾ ഞാനേ പെൻഡ്രൈവ് നോക്കിയപ്പോഴതൊക്കെ കാണുന്നേ. ഒരു ലോഡ് വീഡിയോകളുണ്ട്, ഒരു ലോഡ് വീഡിയോകൾ. ഒന്നൊന്നായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്ത് തുടങ്ങുക. നമുക്കൊരു ലോകം ഉണ്ടായിരുന്നു, നന്ദനും ഈ ലോകമൊക്കെ കാണട്ടെ. പ്രകാശ്, കണ്ടോ, പ്രകാശ് എന്നുള്ളത് എന്റെ വിളിയിൽ. നിന്റെ പേടി എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. നീ പേടിച്ചു, കിടുങ്ങി വിറച്ചു അല്ലേ? സത്യം പറ. പേടിക്കണ്ട, നമ്മൾ തമ്മിൽ കണ്ടു കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യണോ വേണ്ടോ എന്ന് ഞാൻ തീരുമാനിക്കും. അപ്പൊ നമുക്ക് വൈകാതെ കാണാം. ആ അതുവരെ എന്റെ മീരക്കുട്ടി പേടിക്കണ്ട, എന്റെ ഭാഗത്തുനിന്ന് കടുത്ത നീക്കങ്ങളൊന്നും ഉണ്ടാകില്ല. ബൈ. ഈ ലോകം മുഴുവൻ ഞാൻ നിന്നെയും കൊണ്ട് പറന്നു നടക്കും. റിയലി പ്രകാശ്? ശരിക്കും അതിലൊരു മാറ്റവുമില്ല. ദേവിക, നീ മീരയോട് എന്തൊക്കെ പറഞ്ഞു കൊടുത്തു? മീരയോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ആൻഡ് ഇതിൽ ഏതാ ഉദ്ദേശിക്കുന്നത്? ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ നീയാണോ ഉപദേശം കൊടുത്തത്? ആ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ആൻഡിയാണോ ഉപദേശം കൊടുത്തത്? ചോദിച്ചതിന് ഉത്തരം പറയടി. ഞാൻ ചോദിച്ചതും ചോദ്യമല്ലേ, അതിനുത്തരം പറയണോ ആൻഡി? നീ ഇതെന്ത് ഭാവിച്ചോണ്ടാ ആന്റി? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് ബിപി കയറ്റണ്ട. ഞാൻ പലതും ഭാവിച്ചോണ്ട് തന്നെയാ. എന്താടി? ഏതായാലും ആന്റി ചോദിച്ചതിന് ഞാൻ മറുപടി തരാം. ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞതേ ഞാനാ. അത് പറയാൻ നിനക്കെന്താ അവകാശം? ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട്. വിവാഹകാര്യം പോസ്റ്റ് ചെയ്യേണ്ടതേ പുരുഷൻ ആൻഡി. ഒരു സ്ത്രീ അല്ല അവളുടെ വിവാഹം ലോകത്തോട് വിളിച്ചു പറയേണ്ടത്. നന്ദു ഇടട്ടെ, അതല്ലേ സന്തോഷം. ആൻഡി നന്ദുവിനോട് പറ മീരയുമായിട്ടുള്ള വിവാഹകാര്യം ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാൻ. നോക്ക്, നിന്റെ കണ്ടുപിടുത്തങ്ങളൊക്കെ കയ്യിൽ വെച്ചിരുന്നാ മതി. നന്ദനും നീയും വിവാഹം കഴിച്ചുവെന്ന് ഞാൻ മീരയോട് പറഞ്ഞാൽ അടുത്ത നിമിഷം എന്താ സംഭവിക്കുന്നറിയോ? ഒന്നും സംഭവിക്കില്ല, കാരണം ആന്റി അത് പറയില്ല. അത് പറഞ്ഞ അതോടെ എല്ലാം കഴിഞ്ഞെന്ന് ആന്റിക്ക് അറിയാം. മീര ചിലപ്പോ ആത്മഹത്യ ചെയ്യും.